And a small surprise, here's my new BMW S1000RR. This bike is stage 1, brand tuned. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വേറൊരു സൺഡേ മോർണിംഗ് ആണ്, അപ്പോൾ ഒരു ഷോർട്ട് ആയിട്ടുകൊണ്ട് ഇറങ്ങിയാണ്. അധികാരമില്ല, ജസ്റ്റ് പുതിയ ZX6R എടുത്ത നമ്മുടെ ഫ്രണ്ട് സുഹാസ് ആഷിഖ്. ആൻഡ് എ സ്മോൾ സർപ്രൈസ്, ഹിയർസ് മൈ ന്യൂ BMW S1000RR 2021 പ്രോ മോഡൽ. അപ്പം ഇന്ന് ഇതെടുത്ത് റൈഡ് പോകാൻ വിചാരിച്ചു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ആൻഡ് റൈഡ്. വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് പതുക്കെ സംസാരിക്കാം. വണ്ടി ഫുള്ളി ലോഡഡാണ്. സോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ സ്ക്രീൻ ഐപാഡിനൊക്കെ സൈസ്? ഇന്നൊടുക്കത്തെ കാറ്റാണ്. ഇതില് ഫുൾ സിസ്റ്റം ആക്ര വെച്ചിട്ടുണ്ട്. നല്ല ലൗഡാണ്. സിഗ്നലിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സർവീസ് റോഡ് എടുത്ത് പോവാണ്. പക്ഷെ റോഡ് ഇവിടെ ഭയങ്കര മോശമാണ്. കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ടാണ് പ്രോ മോഡൽ എടുത്ത് എം സ്പോർട്ട് എടുക്കാൻ. അതിൽ മെയിനായിട്ടുള്ള ഇഷ്യൂ എം സ്പോർട്ടിൽ വരുന്നത് കാർബൺ ഫൈബർ വീൽസാണ്. നമ്മുടെ റോഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും ചെറിയ ബെൻഡ് വന്നാൽ മതി. ഒരു അലോയ്ക്ക് തന്നെ 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വിലയുണ്ട്. അപ്പം ആ റിസ്ക് ഞാൻ എടുത്തില്ല. പിന്നെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് തന്നെ വാങ്ങിച്ചു വെക്കും ചെയ്യാം. So this bike is stage 1, brand tuned. Crazy, എനിക്ക് ആദ്യം ഓടിച്ചപ്പോ ഇത് ആക്ച്വലി ഇൻലൈൻ 4 ആണെന്നുള്ള ഒരു ഫീൽ തരുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ട്യൂൺഡ്. വിശ്വസാനാണ് S1000RR. ആക്ച്വലി സ്റ്റോക്ക് വരുന്നത് ഭയങ്കര മെലോഡൗൺ ആയിട്ടുള്ള വണ്ടിയാണ്. S1000RR ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം ഫുള്ളി ഇലക്ട്രോണിക്കലി ലോഡഡ് ആണ്. എന്ത് വേണം? സി എൻ്റെ വേണേ ഞാൻ ക്വിക്ക് ഷിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു, ബട്ട് ഇതില് അത് സ്റ്റോക്കായിട്ട് തന്നെ വരും. വേണ്ടിട്ടാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. സോ ഓരോ ഗിയറിലും സ്പീഡ് കമ്പാരിറ്റീവ്ലി എനിക്ക് കുറവായിട്ട് വന്നത്. അതുപോലെ ഇതിന് BMW M-Power ബ്രേക്സ് തന്നെയാണ്, അടിപൊളി ബ്രേക്സ് ആണ്. അതുകൊണ്ട് അത്
അതിലും നമുക്ക് അധികം ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. പതുക്കെ പോകുമ്പോൾ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് പറയാം, ഇത് ആക്രയുടെ ഷോർട്ടി ജിപി ആണ്, അത്യാവശ്യം ലൗഡാണ്. ഓസ്റ്റിൻ റേസിംഗിന് അത്ര ലൗഡ് അല്ലെങ്കിലും നല്ല ലൗഡാണ്. ആക്ച്വലി സ്പീഡ് നോക്കുവാണെങ്കിൽ 140 പോകുന്നുള്ളൂ, ബട്ട് സൗണ്ട് വിചാരിക്കും ഒരുമാതിരി 200 പോകുന്നു. നല്ല ബട്ടർ സ്മൂത്ത് ആണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എന്തായാലും നമുക്കൊരു ഡൈനോ ഒക്കെ ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. ഇതാണ്ട് ഇപ്പം തേർഡ് ഗിയർ ഇട്ട് 56 പോകുന്നത്. ഇതിപ്പോൾ 6 ആയിരുന്നെങ്കിൽ നല്ല ജേക്കിംഗ് ഉണ്ടായിരുന്നു. ഇൻലൈൻ 4 ആയതുകൊണ്ട് നമുക്ക് ആ ജേക്കിംഗ് ഇല്ല. ഗൈസ് അങ്ങനെ മുരുകനഹള്ളിയിൽ എത്തി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കാണാം വേറെയും കുറേ സൂപ്പർ ബൈക്സൊക്കെ ഇവിടെ റൈഡിന് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം ചെറിയൊരു ഫോട്ടോഷൂട്ട് നടക്കുവാണ്. എൻ്റെ വണ്ടീൻ്റെ കൂടെ സുഹാസ് പ്രോ 2-3 ഫോട്ടോസ് എടുക്കുവാണ്. ഞാനും ഫോട്ടോസൊക്കെ എടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവാം. സോ വണ്ടി കാണാൻ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. സോ ദ ബൈക്ക് ഫുള്ളി ലോഡഡാണ്, ക്രേസി സാധനമാണ്. നിങ്ങൾ വരുന്ന വഴി കണ്ടിട്ടുണ്ടോ? അതേപോലെ സുഹാസിൻ്റെ പുതിയ ഹെൽമെറ്റ് എടുത്തായിരുന്നു, ആൽപൈൻ സ്റ്റാർസിൻ്റെ ഹെൽമെറ്റ്. ഇവിടെ 1,20,000-30,000 വരുന്നുണ്ട് അതിന് പ്രൈസ്. ഫുള്ളി ഇമ്പോർട്ട് ചെയ്താണ് എടുത്തത്. എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. ഇത് ആക്രപോവിക് ഫുൾ സിസ്റ്റം ഷോർട്ടി ജി പി എക്സോസ്റ്റ് ആണ്. പോകുന്ന വഴിക്ക് ഫ്യൂൽ അടിക്കണം, തിരിച്ച് നേരെ വീട്ടിലോട്ടേക്ക്.
വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് താഴെ പറ. ചെറിയൊരു ടണൽ പോലെ ഉണ്ട്. വണ്ടി ആക്ച്വലി അത്യാവശ്യത്തിന് ലൗഡാണ്, അത്യാവശ്യത്തിൽ കൂടുതൽ ലൗഡാണ്. വണ്ടിൻ്റെ ഞാൻ പറഞ്ഞു ഒരുപാട് ഇലക്ട്രോണിക്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ തന്നെ പഠിച്ചു വരുന്നേ ഉള്ളൂ. മെല്ലെ മെല്ലെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോ വീഡിയോയിലും ഡീറ്റെയിലായിട്ട് സംസാരിക്കാം. എല്ലാവരും ഈ വണ്ടിയുടെ എക്സോസ്റ്റിനോട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നു. നോർമൽ പെട്രോൾ എങ്കിൽ നോർമൽ പെട്രോൾ പവർ, ആ പവർ 95, നൈസ്. അങ്ങനെ പെട്രോൾ ഒക്കെ അടിച്ചു, ഫുൾ ടാങ്ക് അടിച്ചിട്ട് എത്ര റേഞ്ച് കാണിക്കുന്നു നോക്കാം. കിലോമീറ്റർ. ഇത് ട്യൂട്ട് ചെയ്തുകൊണ്ട് തീരെ മൈലേജ് ഇല്ലല്ലോ, മൈലേജ് എത്രയാന്ന് ആക്ച്വലി നോക്കേണ്ടത്. മറ്റേ രണ്ടെണ്ണം പൊടിച്ചുകൊണ്ട് പോയിരുന്നു, ഞാൻ ഇവിടെ കയറിയത് കണ്ടില്ല. ബ്രേക്കിങ് കൊള്ളാം, പക്ഷേ പഴയ അസിമെട്രിക് എക്സോസ്റ്റ് അത്ര ആണോ ബെറ്റർ ആണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതിൽ ഫുള്ള് ബ്രംബമായിരുന്നു, ഇതിൽ BMW തന്നെയാണ് വരുന്നത്. ഓട്ടോ ഫ്ലിപ്പർ യൂസ് ചെയ്യുമ്പോഴും സെക്കൻഡിന്ന് ഫസ്റ്റിലോട്ടേക്ക് തണ്ടിരിക്കുന്നത് നല്ലത്, കാരണം ന്യൂട്രൽ വീഴുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം ഞാൻ അധികം ഫോഴ്സ് കൊടുക്കുന്നില്ലായിരിക്കും. കൊടുക്കുന്നതുകൊണ്ട് പുള്ളി തംസപ്പ് എടുത്തപ്പോൾ തംസപ്പ് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. എന്തായാലും പുതിയ വണ്ടിയും ഈ വ്ളോഗും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സിയാ. ബൈ ബൈ.